കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒബി വിജയൻ എഴുതിയ കടൽ തീരത്ത് എന്ന മനോഹരമായ ചെറുകഥയാണ്. അതിന്റെ ചെറുകഥാ പുസ്തകം ഇതാണ്. ഒബി വിജയന്റെ കടൽ തീരത്ത് എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്ന് എടുത്ത കടൽ തീരത്ത് എന്ന ചെറുകഥയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇപ്പം പാഠഭാഗം നമ്മൾ കണ്ടു അല്ലേ? അതിൽ നിന്നും ഏതാനും ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ടീച്ചർ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഒബി വിജയന്റെ ഭാവതീവ്രമായ ആഖ്യാനം കൊണ്ട് ശ്രദ്ധേയമായ ചെറുകഥ ഏത്? നമുക്കറിയാം അല്ലെ, ഇച്ചിരി മുമ്പ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഏതാണ് എന്നിട്ട് ഉത്തരം. കടൽ തീരത്ത്. ഒബി വിജയന് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഒബി വിജയന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഗുരു സാഗരം അല്ലെ. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവലായ ഗുരു സാഗരമാണ്. ഒബി വിജയന്റെ മാസ്റ്റർ പീസ് കൃതി ഏത്? ഖസാക്കിന്റെ ഇതിഹാസം. അടുത്ത പാഠഭാഗത്ത് നമ്മൾ കണ്ട പുതിയതായി കണ്ട ഒരു പദമാണ് കരിമ്പന. കരിമ്പനയുടെ പര്യായം ധ്വജദ്രുമം ദീർഘ തരു. പാഴുത്തറയിൽ നിന്ന് വെള്ളായപ്പൻ യാത്ര പുറപ്പെട്ടത് എങ്ങോട്ടാണ്? കണ്ണൂരിലേക്ക്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പാഠഭാഗത്തു നിന്നുമുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് ടീച്ചർ ചോദിച്ചത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുക്കാം, അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ആദ്യ ക്ലാസ്സിൽ നമ്മൾ എടുത്തു നിർത്തിയതിന്റെ അത്രയും ഭാഗത്തെ പ്രധാന ആശയം എന്ന് ടീച്ചർ പറഞ്ഞിട്ട് അടുത്ത പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്കറിയാം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകനെ അവസാന നോക്ക് കാണാനായി യാത്ര പുറപ്പെടുന്ന വെള്ളായപ്പനും വെള്ളായപ്പനോടൊപ്പം ദുഃഖം പങ്കുവച്ച പാഴുത്തറ ഗ്രാമവുമാണ് നാം കണ്ടത്. വഴിമധ്യേ കുട്ടസ്യൻ മാപ്പിള എന്ന മരക്കാരെയും നീലിമണ്ണാത്തിയെയും കണ്ടുമുട്ടുന്നു. പുഴ വെള്ളായപ്പന്റെ മനസ്സിൽ നിരവധി ഓർമ്മകൾ സമ്മാനിച്ചു. അപ്പനെ അവസാനമായി കുളിപ്പിച്ചത് മകനെ തന്റെ കുട്ടിക്കാലത്തിൽ കുളിപ്പിച്ച ഓർമ്മകൾ അപ്പോൾ വെള്ളായപ്പന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ വെള്ളായപ്പൻ തീവണ്ടി ആഫീസ് തേടി യാത്രയായി. പക്ഷേ കുന്നു കയറി തീവണ്ടി ആഫീസ് എത്തുന്നത് വരെ വെള്ളായപ്പൻ കരഞ്ഞു കൊണ്ടിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. തീവണ്ടി ആഫീസിൽ എത്തിയ വെള്ളായപ്പൻ ചീട്ട് വാങ്ങുന്നിടത്ത് വരിയിൽ നിന്നു. ഉടുമുണ്ടിന്റെ കോന്തലയഴിച്ച് പണം പുറത്തെടുത്തു. തീവണ്ടി ആഫീസിലെത്തിയ വെള്ളായപ്പൻ ചീട്ട് വാങ്ങുന്നിടത്ത്, നമുക്കറിയാം വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഇന്നത്തെ പോലെ ഉള്ള സൗകര്യങ്ങൾ ആധുനിക സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത സമയത്താണ്. അപ്പം ചീട്ട് വാങ്ങുക എന്ന് പറഞ്ഞുദ്ദേശിക്കുന്നത് ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി. അദ്ദേഹം ആ വരിയില് ക്യൂവില് നിന്നു. അതിനുശേഷം ഉടുമുണ്ടിന്റെ കോന്തല അഴിച്ച് എന്നാണ് കഥാകൃത്ത് പദം പ്രയോഗിച്ചിരിക്കുന്നത്. കോന്തല എന്ന് പറഞ്ഞാൽ മുണ്ടിന്റെ അറ്റം അല്ലേ. നിരക്ഷനാണ് വെള്ളായപ്പൻ, അതുകൊണ്ട് ഇന്നത്തെ പോലെ പേഴ്സ് അങ്ങനെയുള്ളതൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മുണ്ടിന്റെ തുമ്പത്തായിട്ട് വെച്ചിരുന്ന അവിടെ അഴിച്ച് പണം പുറത്തെടുത്തു. കണ്ണൂര് വെള്ളായപ്പൻ പറഞ്ഞു. ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പന് തോന്നി. സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കണേ. ഗുമസൻ ചീട്ടെടുത്ത് അച്ചുകുത്തി. പബ്ലിക് എക്സാമിന് പ്രയോഗം മാറ്റുക എന്ന് പറഞ്ഞ് ചോദിച്ച ചോദ്യമാണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി, പ്രയോഗം മാറ്റാം. ഗുമസ്തനാൽ ചീട്ടെടുത്ത് അച്ചുകുത്ത പെട്ടു. അപ്പം ക്ലർക്ക് കണ്ണൂരിലേക്കാണ് വെള്ളായപ്പന് പോകേണ്ടത്, ടിക്കറ്റ് ആവശ്യപ്പെട്ടു. അതും പ്രകാരം ടിക്കറ്റിൽ സീല് ചെയ്യുക, അതിനാണ് അച്ചുകുത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വെള്ളായപ്പന് ടിക്കറ്റ് കൊടുത്തു. ചീട്ടിന്റെ മുണ്ടിന്റെ കോന്തലയിൽ കെട്ടി വെള്ളായപ്പൻ പടവു കയറി. പ്ലാറ്റ്ഫോറത്തിലെത്തി ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു. അങ്ങനെ വെള്ളായപ്പൻ ടിക്കറ്റ് കരസ്ഥമാക്കിയതിന് ശേഷം പ്ലാറ്റ്ഫോമിൽ കയറി ബെഞ്ചിൽ ഇങ്ങനെ എപ്പോഴാണ് തന്റെ കണ്ണൂരിലേക്കുള്ള ട്രെയിൻ വരുന്നത് എന്നുള്ളത് നോക്കി കാത്തു നിന്നു. അകലെ സൂര്യൻ താഴുന്നു. ഇരുണ്ടു തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്ന് കൂടുപറ്റുന്നു. മുണ്ടകപ്പാടത്തിന്റെ വരമ്പത്ത് തന്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിന്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായപ്പൻ ഓർത്തു. അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു.
രണ്ടു ചിത്രങ്ങൾ അവക്കിടയിൽ രണ്ടു പേരുകൾക്കിടയിൽ എന്നപോലെ രണ്ടു വാക്കുകൾക്കിടയിൽ എന്നപോലെ എന്തിൻ്റെയൊക്കെയോ നിറവ് ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്തു വന്ന് ഇരുപ്പുറപ്പിച്ച ഒരു കാർന്നവർ ചോദിച്ചു അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് അകലെ സൂര്യൻ താഴ്ന്നപ്പോൾ സൂര്യാസ്തമയ സമയത്ത് വീണ്ടും വെള്ളായപ്പന്റെ മനസ്സിലേക്ക് രണ്ട് ഓർമ്മ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു പുഴ കണ്ടപ്പോഴത്തേക്കും വെള്ളായപ്പന്റെ മനസ്സിലെ ഓർമ്മ കടന്നു വന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ അതുപോലെ സൂര്യാസ്തമയം കണ്ടപ്പോൾ വെള്ളായപ്പന്റെ മനസ്സിലേക്ക് വന്ന രണ്ട് ഓർമ്മകളാണ് എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പനെ കുറിച്ചും മകനെ കുറിച്ചുമുള്ള ഓർമ്മകളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്ന് വന്നത് മുണ്ടകപ്പാടത്തിന്റെ അതായത് മുണ്ടകൻ നെല്ല് വിതയ്ക്കുന്ന പാടമാണ് മുണ്ടക പാടം മുണ്ടകപ്പാടത്തിന്റെ വരമ്പത്ത് തന്റെ ചെറുവിരൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിന്റെ അല്ലെ മനോഹരമായ ഒരു കാഴ്ചയാണ് അസ്തമയ സൂര്യാസ്തമയം എന്ന് പറയുന്നത് അല്ലെ ആ സമയത്ത് പക്ഷികൾ ചേക്കേറുമ്പോൾ അതേ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായപ്പൻ ഓർത്തു അതുപോലെ തന്നെ പാടത്തിറങ്ങി കൃഷി ചെയ്യുന്ന തന്റെ കർഷകനായ പിതാവിനെയും വെള്ളായപ്പൻ ഓർത്തു ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വന്ന് ഇരിപ്പുറപ്പിച്ച ഒരു കാർന്നവർ ചോദിച്ചു കോയമ്പത്തൂർക്കോ കണ്ണൂർക്ക് വെള്ളായപ്പൻ പറഞ്ഞു നാല് കോയമ്പത്തൂർക്കാണ് ഓ കണ്ണൂര് വണ്ടി 10 മണിയാകും ഓ കണ്ണൂര് എന്താ പണി വിശേഷ ഒന്നുമില്ല വെറുതെ പുകാണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് അപരിചിതൻ വെള്ളായപ്പനോട് ക്ഷേമം അന്വേഷിക്കുകയാണ് പക്ഷേ ആ അപരിചിതന്റെ ചോദ്യങ്ങള് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല വെള്ളായപ്പൻ ഇരിക്കുന്നത് ഇപ്പം വെള്ളായപ്പനോട് കാർന്നവർ പോകുന്നത് എങ്ങോട്ടാണ് കോയമ്പത്തൂരാണ് വെള്ളായപ്പൻ എങ്ങോട്ടാണ് കണ്ണൂർക്കാണ് അപ്പൊ കണ്ണൂരിൽ വണ്ടി വരാനായിട്ട് 10 മണിയാകും എന്ന് പറഞ്ഞു നോക്കിയേ നിരക്ഷനാണ് വെള്ളായപ്പൻ എന്നുള്ളത് നമ്മൾ ആദ്യ ഭാഗത്തെ പറഞ്ഞിരുന്നു അല്ലെ അദ്ദേഹത്തിന്റെ സംഭാഷണ ശകലങ്ങളും കഥാകൃത്ത് അത്തരത്തിലാണ് അനാവരണം ചെയ്തിരിക്കുന്നത് വിശേഷിച്ച് അതുപോലെ തന്നെ വെറുതെ പുകാണ് പുകാണ് എന്ന് പറഞ്ഞാൽ പോകുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് വിശേഷിച്ച് എന്നുള്ള അർത്ഥത്തിലാണ് വിശേഷ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ ചുറ്റി മുറുകി പാഴുത്തറയുടെ നെടുംവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതമാണ് അപരിചിതന്റെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബെഞ്ചിൽ സമീപത്തിരുന്ന കാർന്നവർ എഴുന്നേറ്റുപോയി ഇപ്പം വെള്ളായപ്പന്റെ അസ്വസ്ഥമായ മനസ്സാണ് ഇവിടെ നമ്മള് മനസ്സിലാക്കിയെടുക്കുന്നത് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടേ അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ ചുറ്റിമുറുകി ഇപ്പം നമുക്കറിയാം പാഴുത്തറ ഗ്രാമം വിട്ടുകഴിഞ്ഞാല് തീർത്തും അപരിചിതമാണ് വെള്ളായപ്പനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ലോകവും അപ്പം പുറം ലോകവുമായിട്ട് യാതൊരു പരിചയമില്ലാത്ത വെള്ളായപ്പൻ അങ്ങതു അതുമാത്രമല്ല വെള്ളായപ്പന്റെ മനസ്സിന്റെ മാനസികാവസ്ഥ എന്താണ് സ്വന്തം മകനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പോകുന്നത് അറിഞ്ഞു കാണാനായിട്ട് പോവുകയാണ് അല്ലെ അപ്പം തീർത്തും അസഖ്യമായ അസ്വസ്ഥതയാണ് വെള്ളായപ്പനെ സംബന്ധിച്ചോളം തന്റെ മനസ്സിൽ അന്നേരം ഉണ്ടായത് അതുകൊണ്ടാണ് നോക്കി എത്ര കാവ്യാത്മകമായ ഭാഷയാണ് ഒബി വിജയൻ ഉപയോഗിച്ചിരിക്കുന്നത് അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ ചുറ്റിമുറുകി വെള്ളായപ്പൻ തനിച്ചായി അപ്പൊ അവിടെ നിന്ന് കാർന്നവർക്ക് കോയമ്പത്തൂർക്കായിരുന്നു പോകേണ്ടത് കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിൻ വന്നു അതുകൊണ്ട് കാർന്നവർ എഴുന്നേറ്റ് പോയി ഇപ്പൊ വെള്ളായപ്പൻ അവിടെ തനിച്ചായി ചോറ് പൊതി അഴിക്കാൻ തോന്നിയില്ല അദ്ദേഹത്തിന്റെ കയ്യില് നമ്മൾ കണ്ടായിരുന്നു കഥ ആരംഭത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു പൊതിച്ചോറ് അല്ലെ ഒരു പ്രധാന കഥാപാത്രത്തിന്റെ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന ചെറുകഥയാണ് കടൽ തീരത്ത് എന്നുള്ളത് നമ്മൾ ആദ്യ ഭാഗത്തെ സൂചിപ്പിച്ചായിരുന്നു അല്ലെ അപ്പം ആ കോടച്ചി തന്റെ ഭാര്യ പൊതിഞ്ഞു കൊടുത്ത പൊതിച്ചോറ് ഇത്രയും നേരമായി അല്ലെ എന്നിട്ടും അദ്ദേഹത്തിന് അത് അഴിക്കാൻ തോന്നിയില്ല ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സില് വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നില്ല അത്രയ്ക്കും വികാരപരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് വെള്ളായപ്പൻ കടന്നുപോയിക്കൊണ്ട് ഇരിക്കുന്നത് തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിന്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായപ്പൻ ഇരുന്നു അങ്ങനെ ഇരുന്ന് ഉറങ്ങി കിനാവ് കണ്ടു കിനാവിൽ വെള്ളായപ്പൻ പറഞ്ഞു
കണ്ണുണ്ണിയേ മകനേ തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായപ്പനെ ഉണർത്തി വെള്ളായപ്പൻ തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു മുണ്ടിന്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തി നിജം വരുത്തുക എന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുത്തുക തന്റെ ടിക്കറ്റ് ഭദ്രമായിട്ട് വെച്ചിരുന്നത് തന്നെ ഉണ്ടോ എന്ന് വെള്ളായപ്പൻ ഉറപ്പ് വരുത്തി പതുക്കെ വണ്ടിയിലേക്ക് നടന്നു ഒഴിവ് കണ്ടിടത്ത് കേറാൻ തുടങ്ങി ഇത് ഒന്നാം ക്ലാസ് ആണ് കാർന്നോരെ തന്നെ അപ്പുറത്തെ പെട്ടിയിൽ റിസർവ് ആണ് തന്നെ അപ്പുറത്ത് നോക്കിക്കോളൂ കാർന്നോരെ അപരിചിതരുടെ സ്വരങ്ങൾ അപ്പൊ അദ്ദേഹം ഓരോ കമ്പാർട്ട്മെന്റിൽ കയറാനായിട്ട് നോക്കി പക്ഷെ ആദ്യം പറഞ്ഞു ഇത് ഇവിടെ പറ്റുകയില്ല ഇത് ഒന്നാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ആണ് അപ്പൊ അടുത്ത അടുത്ത കമ്പാർട്ട്മെന്റിൽ നോക്കി അത് അത് റിസർവ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അടുത്ത് തന്റെ കമ്പാർട്ട്മെന്റ് അന്വേഷിച്ച് പോയി ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി ഒരു കമ്പാർട്ട്മെന്റിൽ അദ്ദേഹം കയറി ഇരിക്കാൻ ഇടമില്ല പിടിച്ചു നിൽക്കാം ഞാൻ നിന്നുകൊള്ളാം എനിക്കുറങ്ങേണ്ട ഈ രാത്രിയിൽ എന്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു തീവണ്ടിയുടെ താളം നിലം മാറുന്നതിനനുസരിച്ച് അതിന്റെ താളഭേദം വഴിവിളക്കുകൾ പുഴമണൽത്തിട്ടകൾ മരങ്ങൾ വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത് പകലിന്റെ വെളിച്ചത്തിൽ ഇപ്പം ഇതിനു മുമ്പ് വെള്ളായപ്പൻ യാത്ര ചെയ്തിട്ടുള്ളത് പകൽ സമയത്താണ് അന്നേരം അദ്ദേഹത്തിൽ നിന്നുണ്ടായ ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവച്ചത് ഇത് രാത്രി വണ്ടിയാണ് രാത്രി വണ്ടിയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു ഇപ്പം ദീർഘമായ കാത്തിരിപ്പിന് ശേഷം ഏകദേശം 10 മണിയോട് കൂടിയാണ് അദ്ദേഹം തീവണ്ടി കയറിയത് കണ്ണൂർ എത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല അപ്പോഴും കെട്ടഴിക്കാതെ പൊതിച്ചോറ് കയ്യിലിരിക്കുന്നു അപ്പം അദ്ദേഹം കണ്ണൂർ സെൻട്രൽ ജയിലില് എത്തിക്കഴിഞ്ഞു അന്നേരവും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല തന്റെ കയ്യിലുണ്ടായിരുന്ന കോടച്ചി പൊതിഞ്ഞു തന്ന പൊതിച്ചോറ് കഴിച്ചിട്ടില്ല ഗേറ്റിൽ ചീട്ട് തിരിച്ചു കൊടുത്ത് കൊണ്ട് വെള്ളായപ്പൻ പുറത്തു കടന്നു ആകാശത്തിന്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഒ വി വിജയൻ കാവ്യാത്മകമായ ഭാഷ പ്രയോഗിക്കുന്നു അതിന് മറ്റൊരു ഉദാഹരണമാണ് ആകാശത്തിന്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന തീവണ്ടി ഓഫീസിന്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാരൻ വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് ചോദിച്ചില്ല അപ്പൊ കൂട്ടം കൂടി അതിന്റെ വാതിക്കൽ നിൽക്കുന്ന കുതിരവണ്ടിക്കാരൻ വെള്ളായപ്പനെ കാണുമ്പോഴേ അറിയാൻ തീർത്തും നിർദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിനോട് കുതിരവണ്ടി വേണോ എന്നുള്ള കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വെള്ളായപ്പനോട് ചോദിച്ചില്ല വെള്ളായപ്പൻ ചോദിച്ചു ജയിലിക്ക് ഏതിയാണ് വഷി ഇപ്പൊ ജയിലിലേക്ക് എതിലെയാണ് വഴി എന്ന് ചോദിച്ചു ആരോ ചിരിച്ചു ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിന് മുമ്പ് ജയിലിലേക്കുള്ള വഴി തേടുന്നു വീണ്ടും ആരോ ചിരിച്ചു കാർന്നവരെ കട്ടാൽ മതി ജയിലിൽ എത്തിച്ചേരാം അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിന് ചുറ്റും പിരിഞ്ഞു മുറുകി വെള്ളായപ്പന് ശ്വാസം മുട്ടി അപ്പൊ തികച്ചും താൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത താല്പര്യരഹിതമായിട്ടുള്ള സംഭാഷണ ശകലങ്ങളാണ് വെള്ളായപ്പന് അത് തീർത്തും അരോചകരമാക്കി തീർക്കുന്നു വെള്ളായപ്പന് ശ്വാസം മുട്ടി എങ്ങനെയെങ്കിലും അവിടുന്ന് തന്റെ ലക്ഷ്യം കണ്ടെത്തിയാൽ മതി എന്നുള്ള ചിന്ത മാത്രം വെള്ളായപ്പന് ഉള്ളൂ അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു വെള്ളായപ്പൻ നടന്നു കാക്ക കരച്ചിലോടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു കാക്ക നമ്മള് ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള അല്ലെ പര്യായമായിട്ട് ചോദിക്കാം എന്താണ് കാക്കയുടെ പര്യായം ആ പായസം ഓർത്ത് വെച്ചാൽ മതി അല്ലെ പായസത്തിന് പകരം വായസം ബലി ഹുക്ക് കാക്കയുടെ പര്യായം എന്താണ് വായസം ബലി ഹുക്ക് ജയിലിന്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായപ്പനെ തടഞ്ഞു അപ്പൊ അദ്ദേഹം വഴി അന്വേഷിച്ച് ജയിലിന്റെ വാതിക്കലെത്തി പക്ഷെ പാറാവുകാരൻ അദ്ദേഹത്തെ അവിടെ തടഞ്ഞു എങ്ങട്ടായി രാവിലെ വെള്ളായപ്പൻ വെങ്ങി എന്ന് വെള്ളായപ്പൻ പരിങ്ങി ആ ചോദ്യം കേട്ടപ്പോ അല്ലെ അപരിചിത എല്ലാം തീർത്തും അപരിചിതനാണ് വെള്ളായപ്പനെ സംബന്ധിച്ച് അല്ലെ അങ്ങനെ തന്നോട് കഠിനമായ ഭാഷയിൽ അധികാരത്തിന്റെ കാർക്കശ്യത്തോടു കൂടി ചോദിച്ചപ്പോ വെള്ളായപ്പൻ ഒന്ന് പരിങ്ങി ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരന്റെ മുന്നിൽ നിന്നു എന്നിട്ട് പതുക്കെ
മുണ്ടിന്റെ കോന്തലയഴിച്ച് മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുണ്ട് അലങ്കോലമായിരിക്കുന്നു. എന്താണത്? പാറാവുകാരൻ ചോദിച്ചു. വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു, എൻ്റെ കുട്ടി ഇവിടെയുണ്ട്. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പാറാവുകാരൻ പരിക്കനായി പറഞ്ഞു, ആഫീസ് തുറക്കട്ടെ. ഏതോ ശീലത്തിന്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി. പാറാവുകാരന്റെ മുഖം പൊടുന്നനെ കനിവുറ്റതായി. നാളെയാണ് അല്ലേ? പാറാവുകാരൻ പറഞ്ഞു. അപ്പം വളരെ ശക്തമായ ഭാഷയിൽ യാതൊരു ദയയും തോന്നാത്ത തരത്തിലാണ് പാറാവുകാരൻ വെള്ളായപ്പനോട് ഇടപെട്ടതെങ്കിലും കടലാസ് അദ്ദേഹം കാണിച്ചു. പക്ഷെ അതെന്താണെന്നുള്ളത് നോക്കിയില്ല. സൂക്ഷ്മമായി നോക്കിയപ്പോൾ അദ്ദേഹം മകന്റെ വധശിക്ഷയ്ക്കുള്ള ദിവസം എന്ന് പറയുന്നത് നാളെയാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി. എയ്ക്ക് പിടിയില്ല, വെള്ളായപ്പൻ പറഞ്ഞു. കടലാശില് എന്താണ് യശതി കിടക്കണത് ആവോ? വെള്ളായപ്പൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല. ഈ കടലാസിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാനുള്ള ആ വിദ്യാഭ്യാസം ഒന്നും ആർക്കില്ല. വെള്ളായപ്പന് ഇല്ല. പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു. അതെ, നാളെ രാവിലെ 5 മണിക്ക് അയാൾ പറഞ്ഞു. വെള്ളായപ്പന്റെ കണ്ണുകൾ വിടർന്നു. അവയിൽ അന്താളിപ്പ് നിറഞ്ഞു. തന്നെ, വെള്ളായപ്പൻ പറഞ്ഞു. കാർന്നോരെ, ഇവിടെ ഇരിക്കൂ. ഓ, ജയിലിന്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നു, അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ. കാർന്നോർക്ക് ചായയോ മറ്റോ വേണോ? വേണ്ട. എന്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുമുണ്ടാവില്ല. ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നതെങ്ങനെ? വെള്ളായപ്പന്റെ കൈപ്പടം പൊതിച്ചോറിൽ അമർന്നു. അപ്പം ചായ എന്തെങ്കിലും വേണം. നിങ്ങൾ നോർത്തെ ആ പിതാവിന്റെ മാനസികാവസ്ഥ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത്രയും നേരം വരെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും വെള്ളായപ്പന് തോന്നിയിട്ടില്ല. അത്രയധികം പുത്രനോട് സ്നേഹമുള്ള ഒരു പിതാവാണ്. നിഷ്കളങ്കനായ ആ മകനെ അത്രയധികം സ്നേഹിക്കുന്ന വെള്ളായപ്പൻ തന്റെ പൊതിച്ചോറ് കൈപ്പടം പൊതിച്ചോറില് അമർത്തിപ്പിടിച്ചു. മകനെ, ഈ പൊതിച്ചോറ് നിന്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. യാത്രയിൽ അത് കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു. ഇനി നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഇത് മാത്രമേയുള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാഥേയം പുളിച്ചു. പാഥേയം എന്ന് പറഞ്ഞാല് പൊതിച്ചോറ്. ഇത്രയും സമയമായതുകൊണ്ട് തന്റെ കയ്യിലിരിക്കുന്ന ആ പൊതിച്ചോറ് പുളിച്ചു, അതങ്ങ് വളിച്ചു. നേരം പതുക്കെ പതുക്കെ വെളുത്തു, നേരം പതുക്കെ പതുക്കെ കനച്ചു. ആ പീസ് തുറന്നു. ആളുകൾ മേശകൾക്കു പിറയിൽ സ്ഥലം പിടിച്ചു. പാറാവുകാർ കവാത്ത് നടത്തി. തടവറ സജീവമായി. കവാത്ത് നടത്താന്ന് പറഞ്ഞാല് മാർച്ച് നടത്തുക. പാറാവുകാർ, അതിൻ്റെ അകത്തുള്ള പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് നടത്തി. അങ്ങനെ ജയിലിന്റെ തടവറ സജീവമായി. സമയം നേരമായി എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു. മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ, വിദ്വേഷവും നിന്ദയും പകയുമില്ലാത്ത കുരുക്കുകൾ, അവ ചുറ്റിപ്പിരിഞ്ഞ് ശ്വാസം മുട്ടിക്കുന്നു. വെയിലിന് ചൂടുകൂടുന്നു. അപ്പം അധികാരത്തിന്റെ കാർക്കശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ജയിലിന്റെ സ്വാഭാവികമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ. ഇവിടെ കാത്തിരിക്കൂ, വെള്ളായപ്പൻ കാത്തിരിക്കുന്നു. നീണ്ടു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വെയിലിന്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ. നമുക്കറിയാം ജയിലിന്റെ ഉള്ളറകളാണ് അല്ലെ, അവിടം വെയിൽ എന്താണെന്ന് അറിയാതെ തണുത്ത അനുഭവമാണ്. ഇതാ ഇവിടെയാണ്. ഇഴുംവഴികൾക്ക് പിന്നിൽ കണ്ണുണ്ണി നിന്നു. അപരിചിതനെ പോലെ കണ്ണുണ്ണി വെള്ളായപ്പനെ നോക്കി. തീർത്തും അപരിചിതനായ ഒരു വ്യക്തി തന്നെ നോക്കുന്നത് പോലെ വെള്ളായപ്പനെ തന്റെ മകൻ നോക്കി. സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിന്റെ മറ.
ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നും പറ്റാതെ രണ്ടുപേരും രണ്ടിടത്തും ഇങ്ങനെ നോക്കി നിന്നു. പാറാവുകാരൻ അഴിവാതിൽ തുറന്ന് വെള്ളായപ്പനെ അകത്തു പ്രവേശിപ്പിച്ചു. അച്ഛനും മകനും നേരോട് നേരായി തെല്ലിട നേരം നിന്നു. പിന്നെ വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു, കണ്ണുണ്ണി ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു. വെള്ളായപ്പൻ കരഞ്ഞു വിളിച്ചു, മകനെ. കണ്ണുണ്ണി മറുവിളി വിളിച്ചു, അപ്പാ. രണ്ടു വാക്കുകൾ മാത്രം, രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. അപ്പോൾ അവർ കണ്ടപ്പോൾ ചെയ്തത് എന്തുമാത്രമാണ്? മകനെ വെള്ളായപ്പൻ കെട്ടിപ്പിടിച്ചു. പക്ഷേ ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായി നിലവിളിച്ചു അല്ലെ. ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾവി അല്ലെ. കേൾക്കുന്നതിനും അപ്പുറമുള്ള ശബ്ദത്തില് അദ്ദേഹം കരഞ്ഞു വിളിച്ചു മകനെ എന്നും തിരിച്ചു മകൻ അപ്പാ എന്നും. രണ്ട് സംബോധനകൾ മാത്രം നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടായിരുന്നു അല്ലെ. കുട്ടസിയ മാപ്പിളയെ കണ്ടപ്പോഴും നീലിമണ്ണാത്തിയെ കണ്ടപ്പോഴും കഥാകൃത്ത് പ്രയോഗിച്ചിരിക്കുന്ന ഒരു രചന തന്ത്രമാണത് അല്ലെ. അതായത് മൗനത്തിന്റെ ഹൃദ്യമായ ആവിഷ്കാരം, ദുഃഖാകുലമായ ഒരു അവസ്ഥയാണ് അത്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അന്നേരം പറയാനുണ്ട്, പക്ഷെ ഒന്നും പറയുന്നില്ല ആ സംബോധനയില്. അതായത് അനുവാചകന്റെ ഭാഗത്തേക്ക് കഥാകാരൻ തന്റെ രചനാതന്ത്രം മാറ്റിവിടുകയാണ്. അവരെന്താണ് കഥാഗതിയിൽ എന്താണ് കാര്യങ്ങൾ ചിന്തിച്ചെടുക്കേണ്ടത് അത് അനുവാചകന്റെ ഭാഗത്തേക്ക് വിട്ട് തരികയാണ്. അവിടെ കഥ പൂർത്തീകരിക്കുന്ന ആരാണ്? അനുവാചകനാണ് അവിടെ കഥ പൂർത്തീകരിക്കുന്നത്. മകനെ നീ എന്തു ചെയ്തു? എനിക്ക് ഓർമ്മയില്ലപ്പാ. മകനെ നീ കൊലപാതകം നടത്തിയോ? എനിക്ക് ഓർമ്മയില്ല. സാരമില്ല മകനെ, ഇനി ഒന്നും ഓർമ്മിക്കേണ്ടതില്ല. പാറാവുകാർ ഓർമ്മിക്കുവോ? ഇല്ല മകനെ. അപ്പൻ എന്റെ വേദന ഓർമ്മിക്കുവോ? ഉച്ചസ്ഥായിലുള്ള നിശബ്ദമായ നിലവിളി, അപ്പ എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ. രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രയും. വിനിമയം അത്രയെന്ന് പറഞ്ഞാൽ കൈമാറ്റം, ഇത് മാത്രമേ അവര് പറഞ്ഞുള്ളൂ. കാർന്നോരെ പുറത്തു വരൂ, സമയം കഴിഞ്ഞു. വെള്ളായപ്പൻ പുറത്ത് വരുന്നു. അപ്പം തന്റെ മകനെ അവസാനമായി ഒരു നോക്ക് കാണാനായി വെള്ളായപ്പൻ ജയിലിൽ വന്നു, തന്റെ മകനെ കണ്ടു. ആ കണ്ടതിന് ശേഷം പാറാവുകാരൻ പറഞ്ഞ സമയപരിധി കഴിഞ്ഞു, പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വെള്ളായപ്പൻ പുറത്തേക്ക് ഇറങ്ങി. ആ അപ്പന് മകനെ പിരിയാൻ കഴിയുന്നില്ല. അയാൾക്കു പിന്നിൽ ഇരുമ്പഴി വാതിൽ അടയുന്നു. നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്നും പുറത്തേക്ക് നോക്കും പോലെ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ണുണ്ണി നിന്നു. തീർത്തും അപരിചിതനായിട്ട് കണ്ണുണ്ണി നിൽക്കുന്നു. തീർത്തും നിസ്സഹായമായ അവസ്ഥ, ഒന്നും ചെയ്യാൻ ആർക്കും ഇല്ല. അവസാനത്തെ തിരിഞ്ഞു നോട്ടലിന്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായപ്പൻ നടന്നകന്നു. മകന് അവസാനമായി നൽകുന്ന യാത്രാമൊഴി അല്ലെ, കണ്ണുകൾ കൊണ്ട് നോക്കി നിൽക്കാൻ മാത്രമേ അപ്പന് സാധിക്കുന്നുള്ളൂ. ജയിലിന്റെ പരിസരങ്ങളിൽ വെള്ളായപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു. സൂര്യൻ ഉച്ചയിലെത്തി. നേരം താണു. ഈ രാത്രിയിൽ കണ്ണുണ്ണി ഉറങ്ങുമോ? രാത്രി പിന്നിടുന്നു. മതിലുകൾക്കകത്ത് കണ്ണുണ്ണി ജീവിക്കുന്നു. പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുവിളികൾ മുഴങ്ങുന്നത് വെള്ളായപ്പൻ കേട്ടു അല്ലെ. കൊമ്പെന്ന് പറയുന്നത് ഒരു വാദ്യമാണ്, അതിൽ നിന്നുള്ള ശബ്ദം വെള്ളായപ്പൻ കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായപ്പൻ അറിഞ്ഞിരുന്നില്ല. രാവിലെ 5 മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായപ്പൻ സമയം അറിഞ്ഞു. അപ്പൊ സമയം കൃത്യമായിട്ട് വാച്ച് പോലും ഇല്ലാഞ്ഞിട്ടും വെള്ളായപ്പനെ തിരിച്ചറിഞ്ഞു അല്ലെ. നമ്മൾ ആദ്യമേ പറഞ്ഞു കർഷകനാണ് വെള്ളായപ്പൻ. പ്രകൃതിയുടെ താളം എന്തെന്ന് വെള്ളായപ്പന് അറിയാൻ സാധിക്കും. കൃത്യം 5 മണിയായപ്പോൾ വെള്ളായപ്പൻ അത് മനസ്സിലാക്കി എടുത്തു. ഒരു പേറ്റിച്ചയെ പോലെ തന്റെ മകന്റെ ദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങി. ക്രിയം പേറ്റിച്ച എന്ന് പറഞ്ഞാല് പ്രസവമെടുക്കുന്ന സ്ത്രീ അല്ലെ. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മകൻ ആദ്യമായി ജനിക്കുമ്പോൾ വെള്ള തുണിയിൽ പൊതിഞ്ഞ് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് അല്ലെ, അതുപോലെ. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? വെള്ള തുണിയില് തന്റെ മകന്റെ
മൃതശരീരം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പിതാവിന്റെ തീർത്തും ദയനീയമായ അവസ്ഥ, നിർഭാഗ്യവാനായ ഒരു പിതാവിന്റെ അവസ്ഥ. കാരണവർക്ക് താല്പര്യമുള്ള പോലെ ശവം സംസ്കരിക്കാം, അധികാരികൾ പറഞ്ഞു അല്ലേ. എല്ലാം കഴിഞ്ഞു, മകനെ വധശിക്ഷയ്ക്ക് ഏറ്റുവാങ്ങി ആ മൃതശരീരം എങ്ങനെയാണെങ്കിലും സംസ്കരിക്കാമെന്ന് അധികാരികൾ പറഞ്ഞു. വേണ്ട, എനിക്ക് താല്പര്യം ഇല്ല. ശവത്തിന്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ? യജമാനന്മാരെ, എന്റെ കയ്യിൽ പണമില്ല അല്ലേ. തീർത്തും ദരിദ്രനായ വെള്ളായപ്പന് സ്വന്തം മകന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള പണം പോലും അദ്ദേഹത്തിന്റെ കയ്യില് ഇല്ല. അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. ഉന്തുവണ്ടിയുടെ പിറകെ തോട്ടികളുടെ കൂടെ വെള്ളായപ്പൻ നടന്നു. പട്ടണത്തിന് പുറത്തുള്ള വെളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. മണ്ണു മൂടുന്നതിന് മുമ്പ് കണ്ണുണ്ണിയുടെ മുഖം വെള്ളായപ്പൻ ഒരു നോക്ക് കണ്ടു. തന്റെ മകനെ അവസാനമായ പിതാവ് മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. വെള്ളായപ്പന്റെ മനസ്സാകപ്പാടെ കലുഷിതമാവുകയാണ്. അവസാനമായി തന്റെ മകന്റെ നെറ്റിയിൽ തന്റെ കൈപ്പടം വെച്ച് ആ പിതാവ് ആ മകനെ അനുഗ്രഹിച്ചു. വെള്ളായപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് കടപ്പുറത്തെത്തി. മകനെ നഷ്ടപ്പെട്ട അച്ഛൻ നിസ്സഹായനായി നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ആ പിതാവിന് അറിയുകയില്ല. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങൾ എന്തോ നനഞ്ഞു കുതിർന്നു. കോടച്ച് കെട്ടിത്തന്ന പൊതിച്ചോറാണ്. വെള്ളായപ്പൻ പൊതി അഴിച്ചു. വെള്ളായപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. വെയിലിന്റെ മുഖത്തട്ടിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. ഇപ്പൊ നിർഭാഗ്യവാനായ ഒരച്ഛന്റെ ധർമ്മസങ്കടം മകന്റെ ശവദാഹത്തിന് ശേഷം ബലിച്ചോറായി കാക്കകൾക്ക് മുന്നിലെത്തുന്ന ആ പൊതിച്ചോറിനെയാണ് കഥാകൃത്ത് തന്റെ കഥ അവസാനിപ്പിക്കുന്നത്. മകനെ നഷ്ടപ്പെട്ട അച്ഛൻ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. തന്റെ കയ്യിലെ പൊതിച്ചോറ് അഴിച്ച് ബലിക്കാക്കകൾക്ക് ബലിച്ചോറായിട്ട് അദ്ദേഹം നൽകുകയാണ്. ഒരു പക്ഷെ തന്റെ മകൻ ചെയ്ത പാപകർമ്മങ്ങൾക്ക് പരിഹാരമാകട്ടെ എന്ന് അദ്ദേഹം കരുതിക്കാണുമെന്നായിരിക്കാം ഒബി വിജയൻ ഇവിടെ ധ്വനിപ്പിക്കുന്നതെന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിച്ച് എടുക്കാം. അങ്ങനെ പൊതിച്ചോറിനെ ഒരു കഥാപാത്രത്തിന്റെ നിറസാന്നിധ്യമായി അവസാനിപ്പിച്ചുകൊണ്ടാണ് ഒബി വിജയന്റെ ഭാവതീവ്രമായ ആഖ്യാനം കൊണ്ട് ശ്രദ്ധേയമായ ചെറുകഥയായ കടൽ തീരത്ത് അവസാനിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ നിസ്സഹായതയും അതിനെ ചൂഴ്ന്നു നിൽക്കുന്ന സമസ്യകളും ആവിഷ്കരിക്കാനുള്ള ദാർശനിക പ്രയത്നങ്ങളാണ് ഒ വി വിജയന്റെ ഓരോ രചനയും. ഗ്രാമത്തിന്റെ ഓമനയായ ഒരു നിഷ്കളങ്ക യുവാവിനെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന നീതിവ്യവസ്ഥയും ഭരണകൂടവും ഒരു വശത്ത്, നിഷ്കളങ്കതയും ഗ്രാമീണതയും കൈമുതലായ ഒരു ജനതതി മറുവശത്തും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കടൽ തീരത്ത് എന്ന ചെറുകഥയിൽ നാം കണ്ടത്. വെള്ളായപ്പനെ പോലെ പച്ചയായ മനുഷ്യനെ ദ്രോഹിക്കുന്ന, നാഗരിക സംസ്കാരത്തിനു നേരെ തിരിയുന്ന ഒരു ചൂണ്ടുവിരൽ കൂടിയാണ് കടൽ തീരത്തിലൂടെ ഒ വി വിജയൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും സുരക്ഷിതരായിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.